നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ജൂലൈ മാസം 23-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് കൃത്യമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവരും അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. 2024-25 കേന്ദ്ര ബജറ്റ് നാളെ ജൂലൈ 23 ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കും. മോദി 3.0 സർക്കാരിൻ്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റാണ് നിർമ്മലാ സീതാരാമൻ അവതരിപ്പിക്കുന്നത്. സാമൂഹിക നീതിയും സമത്വവും സന്തുലിത സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന ബജറ്റിന് ഇന്ത്യയിൽ വലിയ പ്രാധാന്യമുണ്ട്. ഇത് വരുമാനം, മൂലധന ബജറ്റ് എന്നിങ്ങനെ 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. വിഭവങ്ങളുടെ വിഹിതം കാര്യക്ഷമമായിട്ട് ക്രമീകരിക്കുക, തൊഴിലില്ലായ്മയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തടയുക, ദാരിദ്ര്യത്തിൻ്റെ തോത് പരിഹരിക്കുക, സമ്പത്തും വരുമാന അസമത്വവും കുറയ്ക്കുക, സമ്പന്നരും മധ്യവും ദരിദ്രരും ആയിട്ടുള്ള പൗരന്മാർക്കുള്ള അധിക മോഡ്യൂളുകൾ പുനഃക്രമീകരിക്കുക, കൂടുതൽ നടപടികൾ പ്രഖ്യാപിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് നാളത്തെ ബജറ്റിൽ ഉണ്ടാവുകയെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ്. നിപ ബാധിച്ച് മരണപ്പെട്ട കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരുന്ന 9 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് 13 പേരുടെ സാമ്പിളുകളാണ് അയച്ചിരുന്നത്. കുട്ടി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞവരാണിവർ. തിരുവനന്തപുരം സ്വദേശികളായിട്ടുള്ള 4 പേരുടെ ഫലം കൂടി വരാനുണ്ട്. മരണപ്പെട്ട കുട്ടിയുടെ സമ്പർക്ക പട്ടികയിൽ ആകെ 406 പേരാണ് ഉള്ളത്. ഇവരിൽ 194 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽ ഉള്ളവരാണ്. വവ്വാലുകളുടെ ശരീരത്തിലുള്ള നിപ വകഭേദവും മനുഷ്യരിൽ കണ്ടെത്തിയ വകഭേദവും ഒന്നാണെന്ന് കണ്ടെത്താനായിട്ട് സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പഴങ്ങളിൽ വൈറസ് സാന്നിധ്യം കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ICMR സഹകരണത്തോടുകൂടി തുടരുന്നതായിട്ട് മന്ത്രി അറിയിച്ചു. ജില്ലയിൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. 2 പഞ്ചായത്തുകളിൽ മാത്രമേ കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. എങ്കിലും രോഗം പടരാതെ തടയാനായിട്ട് ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ടെന്നും ആരോഗ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. നിലവിൽ നിരീക്ഷണത്തിൽ കഴിയുന്നവർ പ്രോട്ടോകോൾ പ്രകാരം 21 ദിവസം ഐസൊലേഷനിൽ നിർബന്ധമായിട്ടും കഴിയണം. രോഗിയുമായി അവസാന സമ്പർക്കമുണ്ടായ സമയം മുതലുള്ള 21 ദിവസമാണ് കർശന നിരീക്ഷണ കാലയളവെന്നും മന്ത്രി അറിയിച്ചു. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്. സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡുവിൻ്റെ വിതരണം മറ്റന്നാൾ ബുധനാഴ്ച ജൂലൈ 24-ാം തീയതി ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക. ഇതിനായിട്ട് 900 കോടി രൂപ അനുവദിച്ചു. പതിവ് പോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ടും വീട്ടിലും പെൻഷൻ എത്തിക്കുന്നതായിരിക്കും. അതായത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ നൽകി വരുന്നുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ക്ഷേമാനുകൂല്യങ്ങളുടെ വിതരണം സംബന്ധിച്ച് മുഖ്യമന്ത്രി നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിലും അതാത് മാസം പെൻഷൻ വിതരണമുണ്ടാകുമെന്നും ഉറപ്പാക്കുമെന്നും അറിയിച്ചിരുന്നു. അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് തിങ്കളാഴ്ച ജൂലൈ 22-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 10 രൂപയുടെയും അതോടൊപ്പം തന്നെ പവന് 80 രൂപയുടെയും ഇടിവാണ് രേഖപ്പെടുത്തിയത്. 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6770 രൂപയിലും പവന് 54160 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.